దేరు తెలుగు ఇండస్ట్రీ థ్యాంక్స్ అండి. ఐఎమ్ థ్యాంక్ఫుల్ టు ది తెలుగు ఇండస్ట్రీ. ഓഹ് തെലുങ്കന്മാരൻ ട്രോളി തുടങ്ങി. അവസ്ഥയാവും. എന്ത് ഇങ്ങനത്തെ ഒരു കോലം? ഇതെന്ത് ഇതെന്ത് ജീവിയാന്ന് ഓർക്കത്തില്ല. ആ രൂപം കണ്ടോ? ഇതുകൊണ്ടാണോ താടി പഠിക്കാത്തത്? ഇത് കണ്ടില്ല, എന്തോ പോലെ ഇരിക്കുന്ന. അയ്യോ, ഈ ശരിക്കും മോഹൻലാലിനെ കണ്ട ഇങ്ങനല്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഹമുണ്ട് ഇപ്പോൾ. ഇതെന്താ ഇത്? ഇങ്ങനെയൊക്കെ എങ്ങനെ ക്യാമറയുടെ മുന്നിൽ അപ്പിയർ ചെയ്യേണ്ട കാര്യം എന്തോ? ആ മുടി വിഗ്ഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, എന്തൊരു വൃത്തികെട്ട ഒരു രൂപത്തിലാക്കി കളഞ്ഞു. എന്താ ഇങ്ങനെ വരുന്നേ? ശരിക്കും ഇങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ലല്ല, ഇങ്ങനെയല്ല. എന്താണ്, തെലുങ്കന്മാർ ചുമ്മാ ഇരുന്ന് ഇപ്പോൾ കുറേ, തെലുങ്ക് മാത്രമല്ല ഹിന്ദിയിലോട്ടൊക്കെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അവന്മാരാരാണ്ട് ഏതോ ചാനലുകാർ ഒപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ശേ, ഭയങ്കര മോശം. നാക്കു റോളെ കൺസിഡർ ചെയ്യണ്ടി ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് റോൾ. ഈ മോഹൻലാലിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പിടിച്ചേക്കും. പക്ഷെ ഇവർ എന്തിനാ ഇങ്ങനെ ഡബ് ചെയ്തെന്നൊരു പിടി കിട്ടുന്നില്ല. ഇനി വല്ല ഊണത്തരം പറഞ്ഞോ? അത് കള മറയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തം കറക്റ്റ് ചെയ്യണമല്ലോ ചെയ്യുമ്പോൾ. അങ്ങനെ സംഭവിച്ചിട്ട് അവര് ഗതിയില്ലാതെ ഡബ് ചെയ്താണ് വല്ല പൊട്ടത്ര ഊളത്രൊക്കെ പറഞ്ഞതാണ്, മനസ്സിലായി? ഇവിടെയൊക്കെ പറയുന്ന പോലെ ഇരുന്നോണ്ട് അവിടെ രായാവുന്നല്ലോ, അവിടെ സൈഡല്ലേ. അതുമല്ല, ഈ കോലത്തിലിരിക്കുന്ന ഒരാൾ നായകനായിട്ട് അഭിനയിക്കുന്ന പടം വരുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മോഹൻലാലിനെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അറിയാത്തവർ ഇപ്പോൾ ഏത് ബാലയ്യ കൊണ്ട് മലയാളത്തിൽ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇവിടെ കൊണ്ടിരുന്ന് മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് അയാൾ ഭയങ്കര സിനിമ ഉണ്ടാക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണൂ? ലോകത്ത് എവിടെ കൊണ്ട് വെച്ചാലും കാണത്തില്ല. ഈ ഇങ്ങനെ ഒരാളിരുന്ന് പറയുക അയാൾ ഭയങ്കര സംഭവ, അയാൾ ഭയങ്കര സിനിമ ഒക്കെ എടുക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ഇയാള്. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ട്, അത് സ്ഥിരമാണ്. പിന്നെ വേറെ ചില ലാംഗ്വേജിലോട്ട് മാറ്റുമ്പോഴേ അതിന്റെ പരസ്പര ബന്ധമില്ലായ്മ അവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും. പുള്ളി ഇങ്ങനെയാണെന്നുള്ള അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. മോഹൻലാലി ഉമ്മ അതും ഇതൊക്കെ പറയും. എന്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാതൊക്കെ ചിലരൊക്കെ വിളിച്ച് പറഞ്ഞു കളി. അത് പുള്ളിയുടെ ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈലൊന്നും ചിലപ്പോൾ തെലുങ്കന്മാർ മണ്ടന്മാർക്ക് വിരോദോഷികൾക്ക് മനസ്സിലായെന്ന് നിന്ന് വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ അയ്യോ, ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങേന്ന് പോയി പറയും. എൻ്റെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു, ഇയാളോട് മഴയെ പറ്റി, മഴ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ കാലവർഷം, എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കിടൂ എന്ന് പറഞ്ഞാൽ പുള്ളി ഉടനെ പറയും മാങ്ങ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു മാങ്ങ കഴിക്കുമ്പോൾ ഒരു സുഖം, അത് ഞാൻ പണ്ട് അങ്ങനെ അല്ല, അങ്ങനെയല്ല, മാങ്ങ നല്ല ടേസ്റ്റിയാണ്, മാങ്ങ ജ്യൂസ് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ല. പക്ഷേ ആ കണക്ഷൻ പുള്ളിക്ക് അറിയാം, പുള്ളിക്കേ അത് അറിയത്തുള്ളൂ. കാരണം പുള്ളി ചെറുപ്പത്തിൽ എപ്പോഴും ഈ കാലം ഈ ഒരു ഇത് മാങ്ങയുടെ സീസൺ അല്ല, ആ സീസൺ അല്ലാത്ത സമയത്ത് പുള്ളിക്കാരൊരു മാങ്ങ കിട്ടിയത് കഴിച്ചപ്പോൾ ഉണ്ടായ എന്തോ അനുഭവമാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ ബന്ധമില്ലാതെ പറയും, മനസ്സിലായോ? എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നോ എപ്പോഴാണ് നടന്നതെന്നോ അതൊന്നും ഒരു സൂചന കാണത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല വെൽക്കം, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ടു ആൻഡ് ദ തെലുങ്ക് ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞിട്ട് പറയാം. ആസ് എ ഫാമിലി മെമ്പർ ഇനി വേറെ എന്തെങ്കിലും പറയും. നാക്ക് ബാക്ക് ഇൻ ദി ഓഫീസ് വച്ചിണ്ടി നേനു ബിസി ആയി പോയിന്റി അഗൈൻ ഐ ഹാഡ് സം ഓഫേഴ്സ് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് അറ്റ് ദ ടൈം. ആ അത് കറക്റ്റ്, ഇത് കറക്റ്റാണ്. മോഹൻലാൽ പറഞ്ഞതിന് ഇത് തന്നെ പറയത്തുള്ളൂ, യാതൊരു സംശയമില്ല. എവരെ അതിൻ്റെ സമയത്തെ പറ്റിയില്ല, അത് കറക്റ്റ്. ഏത് ഏത് ഇൻ്റർവ്യൂ എടുത്ത വേണേൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേറെ ഇൻ്റർവ്യൂസ് എടുത്ത് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉള്ളു സംസാരിക്കുന്നത്. അതിന്നെ വേറെ ഫ്രണ്ട് ആയത് കൊടുക്കുന്ന പോലെ അതാ ഈ കേൾക്കുന്നത്. ഇവിടെ ഉള്ള ഉള്ളകൾക്ക് പിന്നെ രാജാവാണല്ലോ, എന്ത് പോട്ടത്രം പറഞ്ഞാലും ഇരുന്ന് ഇങ്ങനെ മേടിച്ച് കേൾക്കുന്ന മണ്ടന്മാർ, അതിലും വലിയ മണ്ടന്മാർ. മണ്ടന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, താഴോട്ടുള്ളവന്മാരുടെ അവസ്ഥ അത്രയും തിരുമണ്ടന്മാരായതുകൊണ്ട് ഇതൊക്കെ ലലിട്ടേ. നിന്റെ മൂവീസ് ചാലർ റിയലിറ്റി, നമ്മുടെ സ്റ്റോറീസ് ചാലർ റിയലിറ്റി. മോസ്റ്റ് ഓഫ് അവർ ഫിൽംസ് ആർ റിയൽ ഫിൽംസ്, റിയൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം കച്ചവടം ചെയ്യാൻ പോവുക, അപ്പോൾ തന്നെ ഒറിജിനൽ എന്ന് എഴുതി വെക്കും, മനസ്സിലായില്ലേ? അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യമാണ്. ഇത് ഒറിജിനൽ ആണ്, ഇത് പ്യുവർ ആണ്, മറ്റാണ്, എന്താ ഇപ്പോൾ പറഞ്ഞ പോലെ റിയൽ ആണ്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ആണ്. എന്ത് റിയൽ? ആ ഇയാൾ ചെറുപ്പക്കാരനെ അഭിനയിക്കുന്നത് ആയിട്ട് അഭിനയിക്കുന്ന റിയലാണോ? 19 വയസ്സുള്ള കിളവന്മാർ, 7 വയസ്സുള്ളവനൊക്കെ വന്നിട്ട് 35 വയസ്സല്ല, 35 അല്ല, അതിലും കുറച്ചുള്ള കഥാപാത്രങ്ങൾ എടുക്കുന്നതാണോ റിയൽ? ഈ കിടന്ന ഡ്യൂപ്പിനെയും അതുപോലെ തന്നെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാറ് അതുമില്ല, ആളിഞ്ഞ ഫൈറ്റും ഊള ഡാൻസും കുറച്ച് പൊട്ട പാട്ടും എം ജി സിനിമാരൊക്കെ പാടുന്ന പാട്ടൊക്കെ കേൾപ്പിച്ചിട്ട് റിയലാണെന്ന് ഫിലിം. അയ്യ, ഇതാണോ റിയൽ? അപ്പം നിങ്ങളുടെ നാട്ടിലെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ എന്തോ ആണെന്നായിരിക്കും അവരാലോചിക്കുന്നത്. ഇരിക്കുന്നുണ്ടോ റിയൽ വിഗ്ഗൊക്കെ വെച്ച്, വയറ്റത്ത് മറ്റേ ബെൽറ്റും കെട്ടി അങ്ങനെ അനങ്ങാതിരുന്നൊക്കെ അഭിനയിക്കുന്ന പല സീൻസും ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനത്തെ. അതൊക്കെയാണ് റിയൽ ഫിലിംസ്. വി ആർ മേക്കിംഗ് റിയൽ ഫിലിംസ് വിത്ത് റിയൽ പീപ്പിൾ വിത്ത് റിയൽ സ്റ്റോറീസ് ആൻഡ് റിയൽ ക്യാമറ. ഓളകൾ എങ്ങനെ, എന്തൊരു പൊട്ടം, ഇയാള് എവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എങ്ങനെ ഇങ്ങനെ പൊട്ടത്തിലായി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടോ? ലെറ്റർ റൈറ്റ് ആൻഡ് പോക്കറ്റിൽ പുട്ടണ്ടി. ഹി റോട്ട് എ ലെറ്റർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെന്തോ നടന്ന സംഭവം, പുള്ളിക്ക് ഇങ്ങനെ ഇങ്ങനെ വരും, എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ സിനിമയുടെ ഷിൻമയാ കേട്ടോ. അയ്യോ, അതെന്ത് ഇവന്മാർ കേറ്റാഞ്ഞ്? ഓ, അവർക്ക് അത് മനസ്സിലായി കാണത്തില്ല ഇത് എന്താ സാധനം ഷിൻമ. എവിടെ ഷിൻമകളുടെ പറയുന്നത് എല്ലാം റിയലാണ്.
പിന്നെ ഒരു കത്തെഴുതി ഇതേറെ പോക്കറ്റിൽ അങ്ങനെ എന്തോ പറഞ്ഞതാ. ദന്തയുദ്ധ ആർമിയിൽ ഇല്ലണ്ടി ദേർ കാൻ ബി റെസ്ലിംഗ് ഇൻ ദി ആർമി. അവരത് പറയുമ്പോ അത് ശ്രദ്ധിച്ചോ, ദേർ ക്യാൻ ബി ദേർ ക്യാൻ ബി റെസ്ലിംഗ് ഇൻ ദ ആർമി, ബട്ട് അതായത് ആർമിയിലെ റെസ്ലിംഗ് ഒക്കെ ഉണ്ടോ? മോനെ എന്നാ പിന്നെ എല്ലാവരും സഹകരിക്കണം, അതൊക്കെ എന്താ പറയാൻ ഇംഗ്ലീഷിലോട്ട് മാറ്റിക്കൊണ്ട്. ഇത് മലയാളികൾ ആരാണ്ട് ഇരുന്നിട്ട് ഇംഗ്ലീഷിലാക്കിയിട്ട് തെലുങ്കന്മാർ എന്തൊക്കെ അങ്ങനത്തെ എന്തോ പരിപാടിയല്ലേ ഈ നടക്കുന്നത്. ഈ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ അവന്മാർ അതുപോലെ മാറ്റുമായിരിക്കും, ഓരോ വാക്കും പെറുക്കി. മാത്രമല്ല രായാവല്ലേ പറയുന്നത്, അത് ഒരു കളിയാക്കാൻ ചെയ്യുന്നതാണോ അറിയത്തില്ല. ഇങ്ങനെ ഇത്തിരി പൊട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കി അങ്ങ് ഇടുവേ, വീഡിയോ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഭയങ്കര ദയനീയമാണ്, പരിതാപകരമാണ്, നാണക്കേടാണ്. പിന്നെ ഊളത്തരം അതെല്ലാം പുള്ളിയുടെ തന്നെയാണ്. ഡബ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി കോമഡി കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു എൻ്റെ കുണ്ണെന്നുണ്ട് ഒരു പടം ഹിന്ദിയിൽ, അയ്യോ അത് ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബിലൂടെ ഒന്ന് ഓടിച്ച് നോക്കി. അയ്യോ ഇതൊക്കെ എവിടെ ധൈര്യം എടുക്കാ ഉണക്കൊക്കെ ഇത് ഹിന്ദിയിലോട്ട് ഡബ് ചെയ്യാനൊക്കെ നാണം കെടുത്തുമല്ലോ എല്ലാവരും കൂടെ പോയി. അയ്യോ ഇന്ത്യ മുഴുവനും നാറും ഇപ്പോൾ ഈ അളിയനെ വിട്ടേക്കുന്നത്. പാൻ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നവന്മാരാ പൃഥ്വിരാജ് മോഹൻലാലൊക്കെ നാണം കെടുത്തു. നാണം കെടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും നാൾ ഈ നാട്ടിലുള്ള മലയാളി ചെറിയ തമിഴ് കുറച്ചുപേരൊക്കെ കളിയാക്കാൻ ഉണ്ടാവും, ഇത്രയും നാൾ അത്രയും പേരൊക്കെ കളിയാക്കത്തുള്ളൂ. തമിഴ് തമിഴ് നിന്ന് വീഡിയോ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ പല ലാംഗ്വേജിൽ പഞ്ചാബിലൊക്കെ തെറ്റിയ മയിലാണ് കുറിച്ചുകൊണ്ട് ആൾക്കാർ വരും. തെറ്റിയ മയിൽ അവിടുത്തെ അല്ല, അത് നേപ്പാളാന്ന് തോന്നുന്നു. പഞ്ചാബിൽ എന്താ പറയാ, ഏ ഫുത്തി എന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ട് വരും. ഫിലിപ്സ് ബാഗ് എന്തി പ്ലാൻ ചെയ്താടു ടയർഡായി പോയി തണ്ടാറു. That's an entire different subject for which I've done so many action films. ആക്ഷൻ ഫിലിംസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ ആക്ഷൻ ഫിലിംസ് കാണാൻ ആൾക്കാർ നോക്കുമ്പോൾ പുലി മുരിക്കൻ മുജിക മുജിക എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്പ് ചാടുകയും അറിയുകയും ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ നിൽക്കും ഒരാൾ. അത് കാണുമ്പോഴേ അറിയാം ഇതാണ് ഞാൻ. പിന്നെ കയറെ കെട്ടിയിട്ട് തൂക്കിയിട്ട് ആട്ടിയെടുക്കുന്ന കുറേ സ്റ്റണ്ട്, അതൊക്കെ അവിടെ നാടൊരു ഇഷ്ടം പോലെയാണ്. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇതാണ് ഇതിൻ്റെ ഇവിടെ അവിടെ നിന്ന് കണ്ടാൽ ഇവിടെ പഠിച്ചേക്കുന്നത്. എന്നിട്ട് നടക്കുന്നില്ല അവിടുത്തെ മറ്റേ ഈ ഫൈറ്റ് ചെയ്യുന്ന ആ വില്ലന്മാരെയും ഫൈറ്റ് എന്താ പറയുക കോറിയോഗ്രാഫറോ ഇങ്ങനെയുള്ളവന്മാരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ കിടന്ന് തലകുത്തി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇവിടെ ഉള്ള ആൾക്ക് പറ്റണ്ടേ? ഇതൊക്കെയല്ലേ സാധനം, ചാക്ക് കെട്ട് കിളവന്മാരൊക്കെ കൂടെ നിന്നിട്ട് തലകുത്തി പറഞ്ഞ കാര്യം നടക്കത്തില്ല. എന്തിനാണ് അവരുടെ പ്രായം, ഈ ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കാന്ന് പറയുന്നത് പ്രായമുള്ളവർക്ക് ചേർന്ന പാണിയല്ല. ഇനി ഇപ്പൊ ചെറുപ്പക്കാരൻ പ്രായമുള്ളതായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ ചെറുപ്പക്കാരില്ലേ? ചിന്നത് മിസ്റ്റേക്ക് ചിന്നത് മിസ്റ്റേക്ക് അത് അത് പെട്ട മിസ്റ്റേക്ക് അണ്ടി. സ്മോൾ സ്മോൾ മിസ്റ്റേക്സ് ബട്ട് സ്മോൾ മിസ്റ്റേക്ക് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മിസ്റ്റേക്ക് ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. അത് അത് എല്ലാവർക്കും മനസ്സിലാക്കണം അല്ലേ. സ്മോൾ മിസ്റ്റേക്ക് ഇറ്റ്സ് എ സ്മോൾ മിസ്റ്റേക്ക് ബട്ട് ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. അത് നമ്മൾ പിന്നെ താത്വികമായിട്ട് ഇങ്ങനെ ഭയങ്കര ഫിലോസഫിക്കലായിട്ടൊക്കെ മോഹൻലാലിനെ സംസാരിക്കത്തില്ലെങ്കിൽ എന്തോ പോലെ മറ്റേ എഴുത്തൊക്കെ എഴുതുന്നില്ലേ സ്വർഗ്ഗ അത് മറ്റേ ദൈവത്തിനെ കത്തെഴുതി ലെറ്റർ ടു ദ ഗോഡ് ഇതിൻ്റെയൊക്കെ ഒരു ഐറ്റം ആയി കാണുന്നു. പുള്ളിക്ക് ഇത്തിരി ഫിലോസഫി തള്ളിയില്ലേ അങ്ങോട്ട് ശരിയാകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്മോൾ മിസ്റ്റേക്ക് ഇസ് ചെറിയ ഇത് കുറവുകളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ചെറിയ കുറവുകളല്ല. എന്താ സൈരിക്കണം, എല്ലാവരും സൈരിക്കണം കേട്ടോ. അയ്യേ The tank fights are very interesting and like endo ano ee parayana tank fights are very interesting endo tankgalu nammal idikkunnu iyalaru tank aanu endu tank aanu septic tank adu kadanna oru addi kadanna swayam tank ay maaruga anganeyokke ulla endo fight scenes ne pettiya parayana allathu vera endu tank tank scenes fight scenes are very interesting പിന്നെ ഇയാളെ പണം എന്നൊക്കെ പറഞ്ഞാൽ ഓ മറ്റേതായിരിക്കും മിലിറ്ററി സിനിമകളെ പറ്റിയായിരിക്കും മേജർ വിരയെടുക്കുന്ന ചില സിനിമകളുണ്ട്. അയ്യോ പട്ടാളമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കുറേ കൂറ പരിപാടികൾ. എന്നിട്ടൊരു ടാങ്കിൻ്റെ മണ്ടയ്ക്ക് ഈ അളിയനെ പിടിച്ചിരുത്തിയിട്ട് ആ ടാങ്കിൻ്റെ സൈഡ് തന്നെ ചളകിപ്പോയി, താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, ടാങ്ക് ഇങ്ങനെ ഒരു സൈഡ് പൊങ്ങി. എന്താ കാര്യം നോക്കാം, മുന്നിലൊരു വലിയ സാധനം ഇരിക്കുക ഇങ്ങനെ. അയ്യോ ആ ഇരിപ്പൊന്ന് കാണണം സിനിമയ്ക്കകത്ത്. ഏതോ ഒരു പടമാ ബിഹൈൻഡ് ബോർഡേഴ്സ് എന്നാണ്ട് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കണ്ട, ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കണ്ടിട്ടുള്ളൂ, മൊത്തം കണ്ടല്ലോ. ഇതൊക്കെ തന്നെ മതിയല്ലോ, ഒരു ഒറ്റ സീൻ കണ്ടാൽ തന്നെ നമ്മുടെ നിറയത്തില്ലേ, അതുപോലെ നിറയും മനസ്സിലായി. പുള്ളിയുടെയൊക്കെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത് എപ്പോഴും അതുപോലെ നമ്മുടെ വയറ് നിറയും. ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ സീനെന്ന് ഒരു 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 പട്ടാള സിനിമ എടുക്കുമ്പോൾ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു അത് ആ ആ ഒരു ഗതികേട് വേറെ ഒരു രാജ്യത്തിനും ഉണ്ടാവരുത്. മനസ്സിലായോ? ഓ കേണലാന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വാഴിനെയൊക്കെ പിടിച്ചു കൊണ്ട് നിർത്തേണ്ട ഗതികേടുള്ള രാജ്യം ഇന്ത്യ. അത്ര നല്ല രാജ്യമല്ലെന്നുള്ളത് ഈ ഗതികെട്ട രാജ്യമാണല്ലോ. അപ്പം പിന്നെ ഇതുപോലത്തെ ഗതികേടൊക്കെ നമ്മളും കാണേണ്ടി വരും. അപ്പോഴാണ് പട്ടാള സിനിമയിൽ അഭിനയിക്കാൻ അണ്ണൻ മീശയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി ഒരു സാധനം ഇതിനെ നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റത്തില്ലെന്നേ. അങ്ങനത്തെ ഒരു രൂപത്തിലിരിക്കുന്ന ആള് ടാങ്കിൻ്റെയൊക്കെ മണ്ടയിൽ കയറിയിരിക്കുക ഇങ്ങനെ ഒരു തമിഴ്നാട് മരിക്കു വേണ്ടി ആ ക്യാരക്ടർ മരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനെയും പൊക്കി ആ ബോഡിയും പൊക്കി പിടിച്ച് ഭയങ്കര സെൻറ്റി സീനാണ്. സെൻറ്റിയാണ് സീനെങ്കിലും അതിൽ കൂടുതൽ നമ്മൾ സെൻറ്റിയായി പോകും. കാരണം ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ ഇയാൾ എങ്ങനെയാണ് ഇത്ര നാളും പട്ടാളത്തിൽ സർവൈവ് ചെയ്ത്, അത് യുദ്ധം നടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു മനുഷ്യനെ പറഞ്ഞു വിടാവോ, അയാൾ എങ്ങനെ രക്ഷപ്പെടും ടാങ്കിനകത്ത്, അതിലും വലിയ ടാങ്ക്, വലിയ ടാങ്ക് ചുമക്കുന്ന മറ്റൊരു ടാങ്കിൻ്റെ കഥ പറയുന്ന സിനിമ
എന്നിട്ട് ഈ ഊളകളെ ഇങ്ങനത്തെ സിനിമ എടുത്ത് വെച്ചിട്ട് വേറെ ഒരിടത്ത് കൊണ്ട് കാണിക്കണേ ഇതൊക്കെ വല്ലവരൊക്കെ ഇന്ത്യ കയറി ആക്രമിക്കും ഈ സിനിമ വേറെ ഭാഷയിലോട്ട് ചെന്ന് കാണിച്ച് ചൈനയിലോട്ടൊന്നും മാറ്റരുതേ അവരവർക്ക് ഇവിടെയുള്ള പട്ടാളക്കാരൊക്കെ ഇങ്ങനത്തെ പിണ്ണന്മാരാ പണിയെടുക്കാത്തവന്മാരാ എല്ലാം ഇങ്ങനെ വീർക്കത്തില്ല മനസ്സിന് മനസ്സിലായി ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാരെങ്കിലും ഇങ്ങനെ വീർത്തിരിക്കും അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ചൈന വേണേ കയറി ആക്രമിച്ച് ഇന്ത്യ കീഴ്പ്പെടുത്തും അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേ ചുമ്മാ ചൈനയിലോട്ടൊന്നും മൊഴിമാറ്റ ശസ്ത്രക്രിയ ഒന്നും നടത്തിയേക്കരുത് കേട്ടോ ഇത് ഈ തെലുങ്കിലൊക്കെ കുഴപ്പമില്ല തെലുങ്കിൽ പിന്നെ അവർ ഇതേപോലത്തെ ബാലയ്യൊക്കെ കണ്ട് ഇച്ചിരിയൊക്കെ ശീലിച്ചിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ കത്തിക്കുന്ന ഒരു കുറവുമില്ലല്ലോ അവിടുത്തെ അടിയും പിടിയൊക്കെ എന്ത് കാണിച്ചാലും കാണിക്കുന്ന കാണാൻ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് പക്ഷേ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ വിജയുടെ പടമൊക്കെ എന്തുകൊണ്ട് നാട്ടിൽ ഹിറ്റാകുമെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഒരു തന്നെ ഇല്ല ഇപ്പോൾ തെലുങ്ക് പടമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ മറ്റേ പ്രഭാസിനെ പോലെ ഒരുത്തിനെ കാണിക്കണം ഇവിടെ ഇനി ഇപ്പോൾ ഷിജു വിൽസനെ ഉള്ളൂ ഷിജു വിൽസൺ അവൻ്റെ പേരെന്തോ അതാണ് ഒരു പാവം പിടിച്ച് അവൻ ബോഡി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് 19-ാം നൂറ്റാണ്ടെന്ന് അവൻ്റെ പടമൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ അവൻ അങ്ങനെ ആയിപ്പോയി പാവം ഇനി ഒരു നല്ല പടം ഇല്ല മേജർ വിര വീണ്ടും പറഞ്ഞിട്ട് പട്ടാള സിനിമകളിൽ ഇനി ഇവനെ അഭിനയിപ്പിക്കണമെന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ ബോഡി കണ്ടിട്ടാണ് അതിന് മുമ്പ് അഭിനയിപ്പിച്ചവനൊക്കെ നല്ല ബോഡിയാണ് മേജർ വിരയുടെ ഒരു കാര്യം അയാൾ ശരിക്കും പട്ടാളക്കാരൻ തന്നെ ആണോ പട്ടാളക്കാരെ ഇത്ര അപമാനിക്കുന്ന സിനിമകൾ എടുക്കുന്ന ഒരാളെ എങ്ങനെ ഒരു പട്ടാളക്കാരനാണ് എനിക്കറിയത്തില്ല മേജർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ദുരന്തം മേജറിനെ ഞാൻ ആദ്യമായിട്ട് കാണുമോ പല മേജർമാരും വന്ന് പട്ടാളത്തിൽ തള്ളു തള്ളാറുണ്ട് പക്ഷേ ഇത് എങ്ങനെ ഇങ്ങനായി അയാൾക്ക് ഒരു പട്ടാളക്കാരനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ശരിയാ ഷിജു വിൽസിൻ്റെ ബോഡിയൊക്കെ ഉള്ള അവനെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണേൽ അതിനൊരു മാന്യത അന്തസ്സൊക്കെ ഉണ്ട് പട്ടാളക്കാരോട് നീതി പുലർത്തുക എന്ന് പറയും പക്ഷെ മറ്റേ എന്തോ അയ്യോ അയ്യോ എന്നെ ഇത് പട്ടാളക്കാരൊക്കെ എന്നിട്ട് കേണലാക്കി നിർത്തിയിട്ടുമുണ്ട് അതാ വേറസ് കേണൽ പദവി കുറേ നാളായല്ലോ കേണലായിട്ടിരിക്കുന്നു പ്രൊമോഷനൊന്നും കൊടുക്കുന്നില്ലേ പ്രൊമോട്ട് ചെയ്യ് റിട്ടയർമെൻ്റ് ഇല്ലേ ഇപ്പോൾ കേണലിന് എന്തെങ്കിലും ഒന്നും ചെയ്യും ഇത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും ഒന്നും അറിഞ്ഞിട്ടുമില്ല ഇതിപ്പോൾ കേണലാണോ കേണലിൻ്റെ നന്നയാണോ എന്നറിയാത്തൊരവസ്ഥ എന്തെങ്കിലും ഉണ്ടോ പുരോഗമനമുണ്ടോ പട്ടാളം ഇന്ത്യൻ പട്ടാളമൊക്കെ കുതിച്ച് പൊങ്ങിയോ ഇവിടെ ഫാൻസുകാർ ഓളം വെക്കുന്ന പോലെ അതിൻ്റെ റേബാൻ വെച്ച് എന്നൊക്കെ പറയുന്ന പോലെ തോക്കെടുത്ത് ബൂട്ടിട്ട് പിന്നെന്താ പരേഡ് നടത്തി അതിൻ്റെ അല്ല അയ്യോ അതിൻ്റെ കിടന്നുള്ള മറിയലൊക്കെ കാണണം കിടന്നുണ്ട് ഈ പട്ടാളത്തിൽ ചേരുവാന്ന് പറഞ്ഞപ്പോൾ ഈ മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു അയ്യോ ആ വീഡിയോ ഒക്കെ കാണണം ഇയാൾ വിചാരിക്കുന്നുണ്ടോ ഇനി ഇയാൾ പട്ടാളക്കാരനാന്ന് അങ്ങനെ വല്ലതും വിചാരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് എനിക്കറിയത്തില്ല എന്തോ ഒരു കുഴപ്പമുണ്ടോ ഇവിടെ ഈ എങ്ങനെ ഈ കോലത്തിലാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഇത്രയും വൃത്തിയായിട്ടൊരു ഫീച്ചേഴ്സ് ഒന്നും അല്ല മോഹൻലാലിന് കുറച്ചൊരു ഭംഗിയുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ അടുത്ത് താടിയുണ്ടെങ്കിലും താടിയൊക്കെ രസമുണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ക്യാമറയുടെ ട്രിക്കാണോ എന്നറിയത്തില്ല എല്ലായിടത്തും ഒരേ ക്യാമറമാനാണോ കൂടെ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഇത് കണ്ടിട്ട് ഭയങ്കര വൃത്തിയാണ് ഇതേതാണ്ട് ഡെഡ് ബോഡിയെ പെയിൻ്റ് അടിച്ചിരിക്കുന്ന പോലുണ്ട്